ഇതാണ് രണ്ടാമത്തെ അടുക്കള അല്ലേ? സി സി ടി വി ഉള്ള അടുക്കള. അതെന്താ ചേട്ടാ സി സി ടി വി വെച്ചേക്കുന്ന അടുക്കള? കുന്തളിപ്പ് കാച്ചിന്റെ അത് ഉള്ളത് പറഞ്ഞല്ലോ ചേട്ടാ. മതി, നമ്മളെങ്ങനെ പറയൂന്ന് അറിയാതിരിക്കുന്നു. ചേട്ട സ്വന്തമായിട്ട് പറഞ്ഞോണ്ട് കുഴപ്പമില്ല. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാല് അവിടെ ഗാർഡനിങ് ഒക്കെ ഉണ്ടെന്ന് കേട്ടല്ലോ. സിസിടിവി കമ്പൽസറി ആണ് ഇവിടെ വീട്ടിലോ? കമ്പൽസറി ആണ് ഇവിടെ. മത്സ്യത്തിന് വളർത്തുന്നുണ്ട് അക്വാപോണിക്. അപ്പൊ അക്വാപോണിക് ചെയ്യുമ്പോ ഗവൺമെന്റിന് നിർബന്ധമായിട്ട് സിസിടിവി വെച്ചിട്ടില്ല. ഓ, അങ്ങനെ ഉണ്ടോ? എന്നിട്ട് അവിടെ സി സി ടി വി വെച്ചിരിക്കണം. കാശിന്റെ കുന്തിട്ട് എന്തായാലും പറയാനുള്ളത് പറഞ്ഞു. വേറെ കഥാ തിരിച്ച് അങ്ങോട്ട് പോവാം. നമ്മൾ ഈ അടുക്കളയിലേക്ക് തിരിച്ചു വന്ന എന്താണെന്നറിയോ? ഇവിടെ ഞാൻ നിങ്ങളൊരു ഇമ്പോർട്ടൻറ്റ് സാധനം കാണിക്കാൻ മിസ്സായിപ്പോയി. അതായത് ചേട്ടനോട് സ്വന്തമായിട്ട് അച്ചാറും കേക്കും ഒക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞത് വെറും ഡയലോഗടിയല്ല, അത് ഇഷ്ടംപോലെ അച്ചാറുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഒന്ന് അത് കഴിഞ്ഞാൽ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ മുന്തിരിങ്ങ ഉണക്കി വെച്ചേക്കുന്നു. അതെന്തിനായിരുന്നു ചേട്ടാ? ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ആ നമുക്ക് ഒരിക്കലും നല്ല മുന്തിരി കിട്ടില്ല. അതുകൊണ്ട് ചേട്ടൻ അങ്ങ് ഉണക്കി വെച്ചാണോ? ഇത് എങ്ങനെയാ ഇതെങ്ങനെ ഉണക്കിയ? ഉണക്കാനൊന്നുമില്ല. ഇത് കടയിൽ പോയി വാങ്ങിക്കാം. അയൺ ചെയ്തു കടയിൽ പോയി വാങ്ങിക്കാം. ഉപ്പ് വിനാഗിരി ഇത്ര പാലിട്ട് അരമണിക്കൂർ വെക്കാം. എന്നിട്ട് ആവി പിടിക്കുക, വെളുത്തിട്ട ഒരു മൂന്നാല് ദിവസം ഉണക്കണം. എന്നിട്ട് ഇത് എന്തിനാ, ഇത് എന്തിനാ ഉപയോഗിക്കുന്ന? വെറുതെ ഇങ്ങനെ കഴിക്കാനോ? ബിരിയാണി ഇടാം, കേക്ക് ഉണ്ടാക്കുമ്പോ ഇടാം. മുന്തിരി എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലേ. അതുപോലെ അച്ചാറൊക്കെ നിങ്ങൾ വിചാരിക്കില്ലേ മാങ്ങയാണ് ചക്കയാണ്, അതൊന്നുമല്ല. ഇവിടത്തെ വേറെ പ്രത്യേക തരം ഫ്രൂട്ടാണ്. ലെമൺ വൈൻ കൊള്ളാം. ഇല്ല, ഞാൻ കഴിച്ചു നോക്കിയായിരുന്നു. അതൊക്കെ ഞാൻ കഴിച്ചു. ഇതൊക്കെ ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്ത് ടെസ്റ്റ് മറ്റേ ഗ്യാരണ്ടീഡ് ആണ്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അച്ചാർ ബീഫ് അച്ചാറുണ്ട്, വെളുത്തുള്ളി അച്ചാറുണ്ട്, നാരങ്ങ അച്ചാറുണ്ട്, ലെമൺ വൈൻ, ലെമൺ ലെമൺ വൈൻ ഉണ്ട്, മാങ്ങയുണ്ട്, അഞ്ചു തരം അച്ചാറുകളുണ്ട്. അത് മതിയല്ലേ? വിഷുന് എല്ലാരും വരും, മക്കൾ രണ്ടുപേരും വരും. അവിടേക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. ചേട്ടൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് കോമഡികളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരാളായിട്ട് ഞാനൊക്കെ എന്നെ പോലെയുള്ളവരൊക്കെ വന്നിട്ട് അതിഗംഭീരമായ കോമഡികളൊക്കെ പറഞ്ഞിട്ടും ചിരിക്കാതെ നിന്ന അവസരങ്ങൾ ചേട്ടന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ആ ഇതേ എക്സ്പ്രഷൻ ഇട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ടോ? പിന്നെ ഒരുപാട് സംഭവങ്ങളുണ്ടാവും. പക്ഷെ അങ്ങനെ ചിരിക്കാതെ നിന്ന ആൾക്കാരെ എളിപ്പരാക്കിയിട്ടുണ്ടോ? ഒരുപാട്. ഓ, പാവങ്ങളുടെ ഒരവസ്ഥ എനിക്ക് മനസ്സിലാവും. ചിരി വരാഞ്ഞിട്ടാണ് ഞാൻ കൊച്ചു കാര്യങ്ങളാണ് ചിരിക്കുന്ന ആളാണ്. പക്ഷേ ബുക്കിന്റെ പേരെന്താ? ഈശ്വര വഴക്കില്ലല്ലോ. ഈശ്വര വഴക്കില്ലല്ലോ. അതെ. അതെന്താ അങ്ങനെ ഒരു പേരിടാൻ കാര്യം? അങ്ങനെ ഒരു വ്യത്യസ്ത ഈശ്വരനോട് യാതൊരു കുഴപ്പമില്ല, അത്രേ ഉള്ളൂ.